വിദ്യാർത്ഥിക്ക് നേരെ വധശ്രമമുണ്ടായ യൂണിവേഴ്സിറ്റി കോളേജിന് അവധിയാണെങ്കിലും ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരിശോധനകൾക്ക് ശേഷമാണ് സന്ദർശകരെ കടത്തിവിടുന്നത്. പുതിയ പ്രിൻസിപ്പൽ തിങ്കളാഴ്ച ചുമതലയേൽക്കും. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും അനൂപ് ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ പോലീസിൻ്റെ വലിയ കാവലാണുള്ളത്. അവധി ദിവസമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ തന്നെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. ആവശ്യം അറിയിക്കുമ്പോൾ ആ രേഖകൾ കാണിച്ചാൽ മാത്രമാണ് ഇവിടെ എത്തുന്നവർക്ക് പ്രവേശനമുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ എത്തിക്കഴിഞ്ഞാൽ ഐ ഡി കാർഡ് കാണിച്ചാലും കയറ്റിവിടുന്നില്ല. എന്നാൽ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യങ്ങൾ എത്തുന്നവരെ അകത്ത് കയറ്റിവിടുന്നുണ്ട്. വലിയ മാറ്റമാണ് ഈ കോളേജിൽ നടപ്പിലാക്കുന്നത്. ഈ സമീപകാല അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ശക്തമായി ഈ കോളേജിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖാന്തരം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. നമ്മൾ ഈ അക്രമം നടന്ന ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും കാണാൻ കഴിഞ്ഞത് ഇവിടെ മുഴുവൻ തോരണങ്ങളായിരുന്നു. ഈ തോരണങ്ങളും കൊടിയും മുഴുവൻ എല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. എസ് എഫ് ഐയുടെ കൊടിമരം, പ്രധാനപ്പെട്ട യൂണിറ്റ് കമ്മിറ്റിയുടെ കൊടിമരം ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. കൊടിമരവും തോരണവും ഇപ്പോഴും കാണാൻ കഴിയും. എന്തായാലും പുതിയ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അധ്യാപകരെത്തി ഈ വിദ്യാർത്ഥികളെ സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ നടപടികൾ കൈക്കൊണ്ടു കഴിഞ്ഞു. ഈ കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ 150 വർഷത്തിലേറെ പഴക്കമുണ്ട്. പുരാവസ്തു മാനദണ്ഡങ്ങൾ പ്രകാരം ഏറെ പ്രാധാന്യമുള്ള ഈ കെട്ടിടങ്ങളിലാണ് ചുവരെഴുത്തുകളും മറ്റും ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ മായ്ച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ കോളേജിൻ്റെ ഉൾവശം ആകെ തന്നെ വലിയൊരു മാറ്റം കാണാൻ കഴിയും. എന്തായാലും ശക്തമായ ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള സംഘടനാ പ്രവർത്തനം സംബന്ധിച്ച അവകാശങ്ങൾക്ക് ഇനി എന്ത് നിലപാടാകും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുക എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കും യൂണിയൻ തെരഞ്ഞെടുപ്പിനും നിലവിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവകാശങ്ങളുണ്ട്. എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട കൊടിമരം മാറ്റാത്ത സാഹചര്യത്തിൽ ഇനി മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ യൂണിറ്റ് രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ കൊടിമരം സ്ഥാപിക്കാനുള്ള അനുവാദം കോളേജ് അധികൃതർ നൽകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും കാര്യമായ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നു കഴിഞ്ഞു. ഈ വെള്ളിയാഴ്ചത്തെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി അധ്യായ ദിവസങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുക? വിദ്യാർത്ഥി സമരങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും നിലപാടുകൾ ഈ അക്കാഡമിക് കൗൺസിൽ കൈക്കൊള്ളുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുന്നതുകൂടി ലഭിക്കും.